വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ താരപ്രചാരകർ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ഇപ്പൊ പുതുപ്പള്ളിയിൽ ഒരു സ്ഥിതി കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാര്യം നമുക്ക് വേണ്ടത് വികസനമാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് ഗവൺമെന്റും ആണെങ്കിലും ഒരു തുടർ ഭരണം അല്ലെങ്കിൽ ആൾക്കാർ ഇവർ മതി എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അവർ ചെയ്തിട്ടുള്ള വികസനങ്ങൾ വെച്ചുകൊണ്ടാണ്. അത്രയ്ക്ക് വേണം സഖാവേ. ജീവിത സൗകര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് പഠിക്കുവാൻ, വരും തലമുറയ്ക്ക് പഠിക്കുവാൻ, അതല്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോഴുള്ള കാര്യം, നമുക്ക് സഞ്ചരിക്കുവാൻ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ആരാണോ ചെയ്തത് അവർ തന്നെയാണ് വീണ്ടും അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അത്രയേറെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ സൂര്യോദയമായിരിക്കും പുതുപ്പള്ളി. Moments later. ഇരിക്കുന്നു ചാണ്ടിയും ജയം ഉറപ്പിച്ച് റെക്കോർഡ് ഭൂരിപക്ഷം ഏതാണ്ട് ഉറപ്പിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് പിൻഗാമി. പുതുപ്പള്ളിയുടെ നിയുക്ത MLA ചാണ്ടി ഉമ്മൻ MLA. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. അതുകൊണ്ടായിരിക്കും ഉമ്മൻചാണ്ടിയെ വീണ്ടും വീണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അതാണല്ലോ തിരുത്തേണ്ടത്. അതിനെപ്പറ്റി നമ്മൾ പറയാൻ നമ്മൾ പറയരുത്. നമ്മളുടെ നയമല്ല. ഉമ്മൻചാണ്ടി വലിയൊരു നേതാവാണ്. അതാ നിന്റെ വിഷമം. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഞാനിപ്പോ പുതുപ്പള്ളിയിലെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ല. വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഇതൊന്നും അല്ലായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെ ആ തോന്നൽ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്കും ഉണ്ട്, ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ട്. നിന്റെ വർത്തമാനം കുറച്ച് ഓവറാവുണ്ട് ട്ടോ കുഞ്ഞിരാമ, ഒരു പൊടിക്കടങ്ങിക്കോ. അപ്പൊ അത് അവര് മോശമാണ് നല്ലതാണെന്നല്ല, നമ്മൾക്ക് വേണ്ടത് ഇവിടെ ഏറ്റവും വലിയ ജീവിത സൗകര്യങ്ങൾ. ജയിക്കിന് ഏറ്റവും 100% ഒരു രാഷ്ട്രീയ ഏറ്റവും വലിയ ഭാവിയുള്ള എന്റെ ആത്മവിശ്വാസം തർക്കമില്ല, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും പ്രാപ്തനായ, കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു യുവ നേതാവാണ്. ഒട്ടേറെ വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും നടന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? സ്കൂളിലല്ല ഞാൻ പഠിക്കുന്നത്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അത് അതിപ്പിടിച്ചു കയറി എന്തെങ്കിലും തരത്തിൽ ഒരു കണ്ണുനീരും ഒരു വിഷമവും ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നുള്ളവരാണെങ്കിൽ നിരാശപ്പെടത്തേ ഉള്ളൂ, ഞാൻ പറയത്തില്ല. ഇത്തരം അവിവേകപൂർണമായിട്ടുള്ള വിഡ്ഢിത്തങ്ങൾ തെരഞ്ഞെടുപ്പ് വിശകലനമായി പറയുന്നത് കൊണ്ടാണ് ആ പാർട്ടിക്ക് ഈ ഗതികേട് വരുന്നത്.